മഞ്ഞ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതീയര് പറഞ്ഞിരുന്ന ധന്യമായൊരു സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം, ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. എങ്ങനെയാണോ പിണ്ഡാണ്ടമുള്ളത് അങ്ങനെയാണ് ബ്രഹ്മാണ്ടമുള്ളത്, എങ്ങനെയാണോ മനുഷ്യ ശരീരമുള്ളത് അങ്ങനെയാണ് പ്രപഞ്ച ശരീരമുള്ളത്. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും റൊട്ടേറ്റ് ചെയ്യുകയും റിവോൾവ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് പോലെ ഒരു സൈക്ലിക്കായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നടക്കുന്നത് പോലെ, പ്രഥം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗലം ഊർധ്വരീതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമഃ. വിശ്വരൂപം പ്രപഞ്ചത്തിൻ്റെ രൂപമാണ് എടുത്തിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പാണ് ജീവജാലങ്ങളിലെല്ലാത്തിൻ്റെയും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പിന് ആധാരം. ആധ്യാത്മിക ശാന്തി, ആദിഭൗതിക ശാന്തി, അധിദേവതാ ശാന്തി, മൂന്ന് ശാന്തിയാണ്. അത് ഞാൻ പിന്നീട് വീണ്ടും പറയാം. ഇപ്പോ ഒരു നല്ല മന്ത്രം, ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുകയും കൂടി വേണം. ഹിന്ദുവിന്റെ പ്രാർത്ഥന വൈദിക പ്രാർത്ഥന, വൈദിക എന്ന് വെച്ചാൽ ഏറ്റവും ഉയരത്തിലുള്ള പ്രാർത്ഥനാ സന്ദേശമാണത്. അതെങ്ങനെയാ പ്രായോഗികമായിട്ട് പറയുക? ക്ഷേത്രത്തില് ദീപാരാധന നടത്തുമ്പോൾ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി, നാല് എനർജികളെ അങ്ങോട്ട് ഉയർത്തുന്നതാണ് ദീപ ആരാധന. ഹയ്യസ്റ്റ് ലെവലിലേക്ക് എനർജി കൊണ്ടുവന്നിട്ട് വിഗ്രഹത്തിൽ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വേണം നടയടച്ചുള്ള പൂജ. നട തുറന്ന് ദീപാരാധന തട്ടുകൊണ്ട് പൂജ നടത്തുമ്പോൾ എങ്ങനെയാ പറയാറിയോ? ലൈറ്റ് ഹീറ്റ് എനർജിയാണ്. ഈശ്വര വിഗ്രഹം ഇത്ര ഉയരണ്ടെങ്കിൽ പാദം മധ്യം ശിരസ്, അതിൽ പാദത്തിൽ ദീപാരാധനയിൽ മൂന്ന് പ്രാവശ്യം ഒഴിയണം, മധ്യത്തിൽ മൂന്ന് പ്രാവശ്യം, മുകളിൽ മൂന്ന് പ്രാവശ്യം, മൂന്നും കൂടി ചേർത്ത് മൂന്ന് പ്രാവശ്യം. അങ്ങനെയാണ് പന്ത്രണ്ട് പ്രാവശ്യത്തെ സർക്കിള് വരിക, ചുവട്ടില് മധ്യത്തില് മുകളില്, എന്നിട്ടെല്ലാം കൂടി ചേർത്ത് മൂന്ന്. ശരിക്ക് അതിന്റെ ഒരു മന്ത്രം ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവി ധ്രുവാ സപർവതായിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാവരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദ ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. നല്ലൊരു മന്ത്ര, വേദമന്ത്രാണത്. ധ്രുവാദ്യൗഹു ജ്യോതിർഗോളങ്ങൾ മംഗളകരമായിരിക്കട്ടെ. കാരണം എന്താ? ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം, ആസ് ഈസ് ദ മൈക്രോ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. പ്രപഞ്ചം ശാന്തവും ധന്യവുമായിട്ടിരുന്നാൽ ഇതിനകത്തുള്ള ജീവജാലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവി, ഈ ഭൂമി മംഗളകരമായിരിക്കട്ടെ. ധ്രുവാസ പർവതായിമേ, ഈ പർവ്വതങ്ങളെല്ലാം മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വം, ഈ ലോകം മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വം ഇതം ജഗത്, ജഗത് എന്ന് പറഞ്ഞാൽ ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന എല്ലാം, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തെല്ലാമാണോ അതാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്, അത് മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാവ് ധ്രുവദ്യൗഹോ ധ്രുവാ പൃഥിവി ധ്രുവാ സപർവതായിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം, രാഷ്ട്രം ഭരിക്കുന്ന രാജാവ് മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ
വരുണോ മഴ പെയ്യിപ്പിക്കുന്ന വരുണദേവൻ പ്രകൃതി ശക്തി, മഴ പെയ്യിപ്പിക്കുന്ന പ്രകൃതി ശക്തി ഏതാണോ അതിനെ നമ്മൾ സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് വാക്കാണ് വരുണൻ. അങ്ങനെ ഒരു രാജാവോ മന്ത്രിയോ ഇറിഗേഷൻ മന്ത്രിയെ പോലെ ഇല്ല. ധ്രുവം ദേവി രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി. ബൃഹസ്പതി എന്ന് വെച്ചാൽ വ്യാഴഗ്രഹം. പന്ത്രണ്ട് രാശിയിൽ വ്യാഴഗ്രഹം നിന്നാൽ പന്ത്രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണ്. ഒന്നാം ഭാവത്തിൽ നിന്നാൽ ശരീരത്തിന്റെ, രണ്ടാം ഭാവത്തിൽ നിന്നാൽ വാക്ക്, മൂന്നാം ഭാവത്തിൽ നിന്നാൽ സഹോദരഭാവം, നാലാം ഭാവത്തിൽ മാതൃഭാവം, അതുപോലെ തന്നെ പൈതൃകം, അഞ്ചാം ഭാവത്തിൽ ഇരുന്ന ധന്യരായ പുത്രർ, ആറാം ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിന്മകൾ കുറയുന്ന ജീവിതശൈലി, ഏഴില് ധന്യമായിട്ടുള്ള പാർട്ണർ, എട്ടില് ശുഭകരമായിട്ടുള്ള മരണം, വേദനയില്ലാത്ത മരണം, ഒമ്പതില് ധന്യരായ പിതൃക്കളും പൂർവ്വപുണ്യവും, പത്തില് നന്മ നിറഞ്ഞ പ്രൊഫസോറിയൽ ജോലി, പതിനൊന്നില് ധാർമ്മികമായിട്ടുള്ള ഇൻകം, പന്ത്രണ്ടില് ധാർമ്മികമായിട്ടുള്ള വ്യയം. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. ശരിക്കും രണ്ടാം ഭാവത്തിൽ ഗുരു നീചത്തിൽ നിന്നാൽ ഒരു അല്പം നെഗറ്റീവ് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ, മാരകനായിട്ട് വരുമെന്ന് പറയുന്നതല്ലാതെ, ഗുരു പൂർണ്ണമായിട്ടും ശുഭഗ്രഹമാണ്. പിന്നെ ഗുരു എന്ന വാക്കിന് ഇരുട്ട് അകറ്റുന്നവൻ എന്നർത്ഥമുണ്ട്. ഗുരു എന്ന വാക്കിന് സോളിഡ് മെറ്റീരിയൽ എന്നർത്ഥമുണ്ട്. ഗുരു എന്ന വാക്കിന് അറിവ് കൊടുക്കുന്ന ടീച്ചർ എന്നർത്ഥമുണ്ട്. ഗുരു എന്ന വാക്കിന് ദേവഗുരു എന്നർത്ഥമുണ്ട്. ഗുരു എന്ന വാക്കിന് വ്യാഴഗ്രഹം എന്നർത്ഥമുണ്ട്. അപ്പൊ ശരിക്കും നോക്കുക, നന്മയുടെ പ്രതീകമായിട്ടുള്ളത് ഏറ്റവും മുകളിൽ നിൽക്കട്ടെ. ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം തൈന്ദ്രശ്ചാഗ്നിശ്ച. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, മറ്റു മതത്തിലുള്ള പലരും ഇന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ദേവരാജാവാന്നാ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. ശരിക്കും ഇന്ദ്രശ്ച, ഇന്ദ്രൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ രാജാവ്, അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുക. പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ചകർമ്മേന്ദ്രിയത്തിനെയും ഭരിക്കുന്നതും നയിക്കുന്നതും നിലനിർത്തുന്നതും സ്റ്റെബിലൈസ്ഡ് ആക്കുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും തിന്മയിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിക്കുന്നതും കറക്റ്റായിട്ടുള്ള വഴി ഇന്ദ്രിയങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതും വേണ്ടത് സ്വീകരിക്കണം വേണ്ടാത്തത് തിരസ്കരിക്കണമെന്ന് ഇന്ദ്രിയങ്ങളോട് പറയുന്നതുമായിട്ടുള്ളത് മനസ്സാണ്. മനസ്സിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുക. ഇപ്പോ ധ്രുവന്ത ഇന്ദ്രശ്ച അഗ്നിശ്ച, ഏത് അഗ്നിയാ? കാട്ടുതീയല്ല, ജഠരാഗ്നി. ഈ ശരീരത്തെ 37.3 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിലനിർത്തുന്ന ആ എനർജി ഇല്ലേ, അത് ഓക്സിഡേഷനിലൂടെയാണ്, കഴിച്ച ഭക്ഷണത്തിന്റെ ഓക്സിഡേഷനിലൂടെ ദഹിപ്പിക്കല്, ശവം ദഹിപ്പിക്കൽ എക്സ്റ്റേണൽ അഗ്നി ഉപയോഗിച്ച, കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കൽ ഇന്റേണൽ അഗ്നി ഉപയോഗിച്ചിട്ട, ജഠരാഗ്നി ഉപയോഗിച്ചിട്ട്. എന്തൊരു സയന്റിഫിക് ആണ് അതിന്റെ പുറകിൽ നോക്കുക. ഒരു ദുർവ്യാഖ്യാനവും വേണ്ട, ഒരു വ്യാഖ്യാനവും വേണ്ട, സാധാരണക്കാർക്കും മനസ്സിലാകുന്നതാണ്. ധ്രുവന്ത ഇന്ദ്രശ്ച അഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ഈ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ. രാഷ്ട്രത്തിന് എതിരെയാണ് ശശി തരൂര് പറഞ്ഞത്, ദുഷ്ടന്മാര് ഇതൊരു ഹിന്ദു പാകിസ്ഥാൻ ആക്കുമെന്ന് പറഞ്ഞ്. എത്ര ജന്മം ജനിച്ചാലും ഗതി കിട്ടാത്ത പാർട്ടീസാണ്. ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീരാമൻ ഭരിച്ച രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാമായണം, ഹസ്തിനപുരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹാഭാരതം. ഓരോ പുരാണവും രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വേദമന്ത്രമാണ്. രാഷ്ട്രം ധാരയതാം ധ്രുവം, എന്റെ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ എന്നുള്ള ഇത് ദീപാരാധനാ മന്ത്രമാണ്. ചുവട്ടില് ധ്രുവാദ്യോഹ ധ്രുവ പൃഥിവി ധ്രുവ സപർവദായിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം തൈന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. പിന്നെ പൂവെടുത്ത് മംഗളനീരാജനം സമർപ്പയാമി, സുവർണപുഷ്പം സമർപ്പയാമി, ചത്രചാമരാദി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി എന്ന് പറഞ്ഞിട്ടാണ് ദീപാരാധനയുടെ ദീപാരാധന തട്ട് താഴെ വെച്ച് പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത്. ആ മന്ത്രത്തിന്റെ മഹത്വം നോക്കുക. ഇതിനകത്ത് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ അമ്പലത്തിന്റെ മുമ്പിൽ തൊഴാനിരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നും പറയുന്നില്ലല്ലോ. ഇവിടെയാണ് വ്യത്യാസം മറ്റു മതങ്ങളും സനാതനധർമ്മവുമായിട്ട്. പ്രണാമം, നമസ്കാരം.